എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന് പ്രവാചകനോടും മഹബ്ബത്ത് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ അടയാളം എന്താ? പറഞ്ഞ പറഞ്ഞാ പോരാ. എല്ലാവരും പറയും പ്രവാചകൻ എന്റെ പ്രവാചകൻ എന്റെ കരളിന്റെ കഷ്ടമാണ്, എനിക്ക് പ്രവാചകനോട് വല്ലാത്ത മഹബ്ബത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്വന്തം മനസാക്ഷിയോട് ചോദിക്കും, നീ പറയുന്നത് സത്യമാണോ? നിനക്ക് അല്ലാഹുവിന്റെ പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് റബീഉൽ ഒരു 12 അല്ലാതെ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും സ്നേഹമുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സർവചരാചരങ്ങൾക്കും വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ നമ്മളൊക്കെ മക്കയിലും മദീനയിലേക്കും കടന്നു പോകുന്നവരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗദ ശരീഫിന്റെ ചാരത്തൊരു മിഹ്റാബുണ്ട്. ആ മിഹ്റാബിന്റെ അടിത്തട്ടിൽ ഒരു ഈന്തപ്പന മരത്തിന്റെ കുറ്റി കുഴിച്ചിട്ടിട്ടുണ്ട്. ആ ഈന്തപ്പന മരത്തിന്റെ കുറ്റി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് ഖുത്ബ ഓതിയത് ആ ഈന്തപ്പന മരത്തിന്റെ കുറ്റിയുടെ മുകളിലാ. അല്ലാഹുവേ കുറച്ച് തടി കെട്ടിയപ്പോ അതാ ഒരു നല്ല മിമ്പർ പണിതു. അല്ലാഹുവേ പള്ളിക്ക് കത്തിയേക്ക് പുതിയ മിമ്പർ കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈന്തപ്പന മരത്തിന്റെ കുറ്റിയെടുത്തു മാറ്റി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പുതിയ മിമ്പറിന്റെ കത്ത് കയറി ഖുത്ബ ഓതുകയാ. അതാ നമസ്കാരം തുടങ്ങി. അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ ആരോ കരയുന്ന ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞു. ആരാണ് കരയുന്നത്? കരച്ചൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഈന്തപ്പന മരത്തിന്റെ കുറ്റി ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്നെ അങ്ങ് ഒഴിവാക്കിയില്ലേ നബിയേ? എന്നെ ഒഴിവാക്കിയത് ഓർത്തിട്ട് ഞാൻ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്നെ ഞാൻ ഒഴിവാക്കിയെങ്കിൽ പള്ളിയുടെ വെളിയിൽ കൊണ്ടുവെക്കുമായിരുന്നു. നിന്നെ പള്ളിക്കകത്ത് വെച്ചത് എനിക്ക് ഇഷ്ടമായത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അതിന്റെ മുകളിലേക്ക് തന്റെ കൈവച്ചിട്ട് സമാധാനിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ എങ്ങാണം അതിന്റെ മുകളിൽ കൈവച്ചിട്ട് ആ മരക്കുറ്റിയെ സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതവിടെ ഇരുന്ന് കരയുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ അതിനാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്, അതിനാണ് ഇഷ്കേ റസൂൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ഏതെങ്കിലും ഒരു മനുഷ്യന് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ആർക്കെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അവന് പ്രവാചകന്റെ ജീവിതം പിൻപറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഈ പള്ളിക്ക് മുന്നിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹം സത്യമാണെങ്കിൽ, ആ സ്നേഹം യാഥാർത്ഥ്യമുള്ളതാണെങ്കിൽ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവന് പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രവാചകം പറയുന്നു, ഒരു മനുഷ്യന് പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പ്രവാചകന്റെ ജീവിതം അവൻ സ്വന്തം ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അതിനാ പ്രേമം എന്ന് പറയുന്നു. പ്രവാചകനോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അതാ മഹബ്ബത്ത്. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഏതാ ഉള്ളത്? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പറയാൻ ഒരു സുന്നത്ത് പറ.
സുന്നത്ത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ നിത്യമായി ചെയ്യുന്ന ഒരു സുന്നത്ത് പറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുന്നത്ത് ജീവിതത്തിൽ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടം വരും അന്ന് ജീവിതത്തിൽ സുന്നത്ത് ചെയ്യുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 100 ഷഹീദിന്റെ കൂലി. താടി വളർത്തുക, തൊപ്പി ധരിക്കുക, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തല്ല ആരാ ജീവിതത്തിൽ ചെയ്യുക? ആരുടെ ജീവിതം? പിന്നെ പ്രേമം, പ്രേമം എന്ന് ചുമ്മാ പറഞ്ഞാ പോരാ. പ്രേമത്തിന്റെ അടയാളം അതാ, പ്രേമത്തിന്റെ അടയാളം, മഹബത്തിന്റെ അടയാളം. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഓരോ മനുഷ്യനും ചിന്തിക്ക്, പടച്ചോന് ഞാൻ എന്ത് സുന്നത്താ ജീവിതത്തിൽ ചെയ്യുന്നത്? റസൂലുള്ളാഹി തങ്ങൾ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ബാത്റൂമിൽ കയറുമ്പോ ഏത് കാലി വെച്ച് കയറണം, എന്തു പറഞ്ഞുകൊണ്ട് കയറണം, എങ്ങനെ ഇരിക്കണം, ഇറങ്ങുമ്പോ എന്തു പറയണം, ഏത് കാലി വെച്ച് ഇറങ്ങണം, ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെ ഇരിക്കണം, എവിടെ നിന്നാണ് കഴിക്കാൻ തുടങ്ങേണ്ടത്, എന്തു പറഞ്ഞുകൊണ്ടാ തുടങ്ങേണ്ടത്, എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ തന്റെ ജീവിതത്തിൽ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകന്റെ ജീവിതം പിൻപറ്റണം. ആരാ വായിച്ചിട്ടുള്ളത്? പറയാറുണ്ട്, ഗാന്ധിജിയുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. പലരും പറയാറുണ്ട് മഹാത്മാഗാന്ധിജിയുടെ ജീവിതചരിത്രം. നീ മഹാത്മാഗാന്ധിജിയുടെ ജീവിതചരിത്രം വെച്ചാൽ എന്താ പതിവിലുള്ളത്? നെഹ്റുവിന്റെ ജീവിതം വായിച്ചിട്ടുണ്ട്, അബ്ദുൽ കലാമിന്റെ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയുടെ ജീവിതം വായിച്ചിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ച എത്ര പേരുണ്ട്? അഭിമാനത്തോടുകൂടി പറയുമല്ലോ, വായിച്ചു നോക്കണം. എന്താ പതിവര? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം ഏതെങ്കിലും ഒരു മനുഷ്യൻ വായിച്ചാൽ അവൻ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്റെ ചരിത്രം വായിച്ചാൽ മതി, വേറൊന്നും വേണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ആ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാ. ആ പ്രവാചകന്റെ ജീവിതം പിൻപറ്റുന്നവൻ അള്ളാഹുവെ പടച്ചവനെ അവിടെ നിന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, അവൻ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്, അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ജീവിതത്തിൽ ഒരു സുന്നത്തെങ്കിലും മുറുകെ പിടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പിടിച്ചൂടെ, എന്താ സുന്നത്ത്? എന്താ താടി വളർത്തുന്നത്? താടി വളർത്തുന്നത് സുന്നത്ത്. മീശ വടിക്ക, നമ്മളെ നേരെ തിരിച്ച താടി വടിക്കും, മീശ വളർത്തു. ഒരെണ്ണം നിങ്ങൾ ചിന്തിച്ചു നോക്കിയത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്നത്തെ ഈ രാത്രി തീരുമാനമെടുക്ക്, ഇന്നു മുതൽ മരിക്കുന്ന കാലത്തോളം, ഓർമ്മയുള്ള കാലത്തോളം പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ തയ്യാറല്ലേ? തയ്യാറല്ലേ? ഏത് സുന്നത്ത് ജീവിതത്തിൽ പിടിക്കും? ഏത് സുന്നത്താണ് ജീവിതത്തിൽ പിൻപറ്റുന്നത്? എന്റെ പ്രിയപ്പെട്ടവർ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു സുന്നത്ത് പറയാം, ആർക്കും എതിർപ്പില്ലാത്ത, ആർക്കും എതിർപ്പില്ലാത്തൊരു സുന്നത്ത് ഞാൻ പറയാം. എല്ലാ സംഘടനകളും അംഗീകരിക്കുന്ന ഒരു സുന്നത്ത്, എല്ലാ സംഘടനകളും അംഗീകരിക്കുന്ന ഒരു സുന്നത്ത്. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്തല്ലേ? സുന്നത്തല്ലേ? എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് സുന്നത്തല്ലേ? പറ മനുഷ്യന്മാരെ, സുന്നത്തല്ലേ? സുന്നത്താണ്. ഇന്ന് മുതൽ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പറ്റുമോ? ഇന്ന് മുതൽ, ഇനി എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഉസ്താദ് ഞാൻ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങും എന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവെക്ക്. പതിവല്ല ഞാൻ പറഞ്ഞുതരാം, ഒറ്റ ബിസ്മില്ല, നല്ല പോലെ പൊക്കിക്കോ. അൽഹംദുലില്ലാ, അള്ളാഹു ഈ കൈകൊണ്ട് ഹൗദൽ കൗസർ വാങ്ങിക്കൊടുക്കും. നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറയാ, അതിന് പോലും മനസ്സില്ലാത്ത ചെറുപ്പക്കാരാണ്.
മലയാള പ്രവാചകന്റെ കൂടെ സ്വർഗത്തിന് കടക്കാൻ കഴിയില്ല. എന്റെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റാത്തവനുണ്ടല്ലോ എന്റെ സഫാത്തിൽ നിന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തീരുമാനിച്ച നിനക്ക് പണച്ചറപ്പ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലമുണ്ട്. ഈ കൈ പൊക്കിയവർക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ജനങ്ങൾക്ക് എല്ലാവരും ബഹുമാനിക്കണം, എല്ലാവരും ആദരിക്കണം. പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വന്തം ഫ്ലക്സ് അടിച്ചു വെക്കുന്നവരുണ്ട്, ലക്ഷങ്ങളെ ചെലവഴിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് പള്ളി കെട്ടി കൊടുക്കുന്നവരുണ്ട്. എന്തിനാ പബ്ലിസിറ്റിക്ക് വേണ്ടിയാ? എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ആദരിക്കണം, മഹാനാണെന്ന് പറയണം. ഇതിനു വേണ്ടിയാണ് പലരും പലതും ചെയ്യുന്നത്. അതിന്റെ സുന്നത്ത് ജീവിതത്തിന് മുറുക പിടിച്ച ഒന്നാമത്തെ പ്രതിഫലമുണ്ട്. ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ങ്ങളെ പറയുകയാ. ഈ നാട്ടിലെ ഉസ്താദന്മാരുണ്ടല്ലോ, വല്യന്മാരുണ്ടല്ലോ, പ്രായമുള്ളവരുണ്ടല്ലോ, ജമാഅത്തിന്റെ ഭാരവാഹികളുണ്ടല്ലോ, ഹജ്ജ് ചെയ്ത ഹാജിയാക്കന്മാരുണ്ടല്ലോ, നേരം നിസ്കരിക്കുന്നവരുണ്ടല്ലോ. ഹൃദയത്തിന്റെ അല്ലാഹു നിനക്കൊരു സ്ഥാനം തരികയാ, അവരെ ബഹുമാനിക്കുകയാ. ഒരു പൈസയും മുടക്കണ്ട, ഒരു പൈസയും മുടക്കണ്ട, ഒരു പാത പാടും നടത്തണ്ട, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിന് മുറുകെ പിടിച്ച അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിറ്റാറിലുള്ള ഉസ്താദന്മാരെയും അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തവരെ ജമാഅത്തിന്റെ ഭാരവാഹികളും പ്രായമുള്ളവരും അല്ലാഹു ഇഷ്ടപ്പെട്ടവർ മുഴുവനും നിന്നെ ബഹുമാനിക്കുമാണ് നബി മുഹമ്മദ് മുസ്തഫ. ചെലവില്ല, ഒരു ഫ്ലക്സും അടിച്ചു വെക്കണ്ട, എല്ലാവരും നിന്നെ ബഹുമാനിക്കും, എല്ലാവരും നിന്നെ ആദരിക്കും. എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലും അല്ലാഹു ഇന്ന മനുഷ്യൻ അവൻ നല്ലവനാണെന്നുള്ള ചിന്ത അല്ലാഹു നൽകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വാക്കിന് വലിയ വിലയ നിസ്സാരമല്ല. ഒരു മനുഷ്യൻ മരിക്കുമ്പോ 40 പേര് നല്ലവൻ എന്ന് പറഞ്ഞ അവന് സ്വർഗം പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ജനാസ കാണാൻ വരുന്ന 40 പേര് പറഞ്ഞാൽ മതി. ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മരിക്കുമ്പോ 40 പേര് നല്ലത് പറഞ്ഞ അവന് സ്വർഗമുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, 3 വീട്ടുകാര് നീ മരിച്ചു പോകുമ്പോ, താത്താമാരെ നീ മരിച്ചു പോകുമ്പോ നിന്റെ അയൽവാസികളുടെ വീടുകളിൽ പെട്ട 3 വീട്ടുകാരും നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന് അയൽവാസികൾ പറഞ്ഞാ മതി ആമനെ നല്ലവളായിരുന്നു എങ്കിൽ സ്വർഗം കിട്ടും. പറയോ നീ എങ്ങാനും മരിച്ച നിന്റെ അയൽവാസി പറയോ? നിക്കണം, മരിച്ചു കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞ സ്വർഗം. ആ പ്രവാചകനാ പറഞ്ഞത് നിന്റെ അയൽവാസികളിൽ പെട്ട 3 വീട്ടുകാരും പറഞ്ഞ സ്വർഗം ഉണ്ടെന്ന്. ആമിനാത്ത വിചാരിക്ക്, നിന്റെ അയൽവാസി പറയോ ഇല്ലയോ? അല്ലാഹു ഈമാൻ നൽകി നീതിക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ബദറ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്ത് നിനക്കൊരു സ്ഥാനം ഉണ്ടാകും. പള്ളിയുടെ മണ്ണിൽ വാപ്പ ുന്നു അല്ലാഹു പോന്നതാരുടെ അബൂബക്കറിന്റെ മോൻ നല്ലൊരു ചെറുപ്പക്കാരനൊക്കെ. അല്ലാഹു വെക്കുന്ന പള്ളിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നു. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവനാ. അപ്പൊ പള്ളിയുടെ മുന്നിൽ ഇരുന്ന് ഇറച്ചി നിന്നെന്ന വാപ്പായി പറയും. സാധാരണ അവിടെ ഇറച്ചി തീറ്റിയ പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട് നാട്ടുകാരുടെയും പള്ളിയിലെ ഇമാമിന്റെയും ജമാഅത്തിന്റെ ഭാരവാഹികളൊക്കെ തീറ്റിയ എങ്കിലും നീ ഇങ്ങനെ നടന്നു പോകുമ്പോ പറയും ആ പോകുന്നത് അബൂബക്കറിന്റെ മകനാഥനാ. അവന്റെ വാപ്പാടെ പേരവൻ കളഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു നിനക്ക് സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, ഈ ലോകത്ത് നീ ആരെയും ഭയപ്പെടണ്ട എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് എത്ര വലിയ കൊല കൊമ്പനായ എല്ലാരും പറയുന്നത് ശത്രുക്കൾ മുഴുവനും നമുക്കെതിരെ ഒറ്റക്ക് വരട്ടെ, നമുക്കിവിടെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് വന്നാൽ നമുക്കിവിടെ എന്താ ഏക സിവിൽ കോഡ് എന്ന പാമ്പിനെ കാണിച്ച് വിളിക്കാൻ
ഇവിടെ എന്നാ സംഭവിച്ചാലും നമുക്കൊന്നും ഇല്ല. കാരണം എന്താ? വലത്തെ ചെവിയിൽ ഭാഗം കൊടുത്തു, ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു. ഇനി കുളിപ്പിച്ച് പള്ളി കൊണ്ടുകൊടുക്കുന്ന സമയം ജീവിക്കുന്ന നമുക്കിവിടെ എന്ത് ഏകസേവിക്കോട്? ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ നമ്മള്. എടാ, ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ നമ്മള്. നമുക്ക് എന്തോ പേടി. അല്ലാ ഭീമാ നൽകുമാറാകട്ടെ, അല്ലാ ഭീമാ നൽകുമാറാകട്ടെ. ഇവിടെ കരിച്ചാൽ എന്ത്, പൊരിച്ചാൽ എന്ത്, വറുത്താൽ എന്ത്, എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമുക്കൊരു പേടിയുമില്ല. എന്തിനാ ഭയക്കാൻ? ഏ സഹോദര, താടി വളർത്തിയവരെ തീവ്രതീവനം ഭീകരം എന്ത് വേണമെങ്കിലും വിളിക്കട്ടെ. താടി വളർത്തിയവരെ കുറിച്ച് എന്ത് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. വിളിക്കുന്നവൻ വിളിക്കട്ടെ, വിളിക്കുന്നവൻ വിളിക്കട്ടെ. പക്ഷേ താടി വളർത്തിയ നിസ്കാര തഴമ്പുള്ള നീ പത്തെണ്ണം നിന്നെ വെട്ടാൻ വരുമെങ്കിലും നേരെ ഒന്ന് നിന്നാ മതി. അല്ലാഹു അവരുടെ ഹൃദയത്തിന്റെ അകത്ത് പേടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പേടിയാണ്. ഇവന്മാരെ 5000 ഉണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം ഭരണാധികാരിയുടെ മുന്നിലേക്ക് പിടിച്ചുകൊണ്ട് വന്നു. ഹജ്ജാജ് പറഞ്ഞു, ഞാൻ കൊല്ല അവനെ, എനിക്ക് വേണം അവന്റെ കഴുത്ത് ഞാൻ വെട്ടാം. സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല ഇബ്നെ കൊല്ലുന്നതിന് വേണ്ടി പിടിച്ചുകൊണ്ട് വന്ന കടത്തുകയാണ്. വെട്ടുന്നതിന് വേണ്ടി വാൾ ഉയർത്തുമ്പോ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചു, എന്നിട്ട് ചിരിക്കുകയാ. കൊല്ലാൻ പോകുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. പറഞ്ഞു, കിബിലയ്ക്ക് നേരെ കടന്ന് ചാകണ്ട, അങ്ങനെ കിബിലയുടെ നേരെ കടന്ന് മരിക്കണ്ട. തല പിടിച്ചിട്ട് തിരിച്ചു വെച്ചിട്ട് വെട്ടാ പോകുമ്പോ വിളിച്ചു, ഹജ്ജാജേ, കിബിലയുടെ ഭാഗത്ത് നിന്ന് തല തിരിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല. ശരിക്കും കിഴക്കും പടിഞ്ഞാറും മാറാനുള്ളതാ. മണ്ണിലേക്ക് താഴ്ത്തി വെച്ചോ, വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുന്നോ. വിളിച്ചു, ഹജ്ജാജേ, മണ്ണിനെ താഴ്ത്തി വെക്കുകയാണോടാ, എനിക്കൊരു പേടിയുമില്ല. മടക്കുന്നത് അതുകൊണ്ട് മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്ന പറഞ്ഞിട്ട് എനിക്കിവിടെ ഒന്നുമില്ല. മനസ്സിൽ കിടത്തി കഴുത്തിലേക്ക് വെട്ടുന്നതിന് വേണ്ടി വേണ്ടി വാളങ്ങ ഉയർത്തുമ്പോ വിളിച്ചു, മുഖത്ത് നോക്കിക്കട്ട് പറയാനുള്ള ചന്തോഷം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ? അഖിലിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചത് കൊണ്ടാണ്. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കൂ. ആഗ്രഹം പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നിലന്നു പോകുന്ന ചെറുപ്പക്കാരൻ, പ്രവാചകന്റെ ജീവിതം ബിംബത്തുന്ന ചെറുപ്പക്കാരനാണ്. യൂറോപ്പിന്റെ ഭരണാധികാരികളെ വിരുന്നിന് വിളിച്ചു. മുഴുവനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാ. നേതാക്കന്മാര് മുഴുവനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. കഴിച്ചാ തുടങ്ങി, വിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, തന്റെ കയ്യിൽ നിന്ന് അല്പം ഭക്ഷണം താഴെ വീണു. താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താ. മുന്നിൽ ഇരിക്കുകയാണെന്ന് കരുതിയില്ല. വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുത്ത് പാത്രത്തിന്റെ കത്തിട്ടിട്ട് അല്ലാഹുവേ അവിടെ നിന്ന് വാരി കഴിക്കുകയാ. രാജാക്കന്മാര് കളിയാക്കിയിട്ട് ചോദിച്ചു, എന്തിനാടാ ദാരിദ്ര്യം കാണിക്കുന്നത്? എന്തിനാ എച്ചിരി വാരി തിന്നുന്നത്? ഇരിക്കുന്നത് മുഴുവനും നിനക്ക് കഴിക്കാനുള്ളതല്ലേ? മക്കളിന്റെ മുഹമ്മദിന്റെ നാട്ടിലല്ലേ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കളിയാക്കിയപ്പോ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മധ്യഭാഗത്തിരുന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, എടാ വെട്ടികള്, നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കളയാറോ? നിനക്കൊക്കെ
വേണ്ടി എന്ന നേതാവിന്റെ സുന്നത്ത് കളയാനോ കൊണ്ട് കഴിയില്ലടാ എന്ന ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ചങ്കൂറ്റം ഇവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ? പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന ധൈര്യമാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എടാ വിട്ടി, നിനക്ക് വേണ്ടി എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കളയാനോ പറ്റൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല, ഉസ്താദെ എത്ര വിട്ടികിട്ട് തികയുന്നില്ല, എന്താണെന്നറിയില്ല, പരാതി പറയാൻ ഒരുപാട് മാതാപിതാക്കളുണ്ട്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? മൂന്ന് കാര്യങ്ങൾ സൂക്ഷിക്കാത്തിട്ടുള്ള, മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നവന് ലോകത്തുള്ള സർവചരാചരങ്ങളുടെയും ശാപം കിട്ടും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നു. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവന് സർവചരാചരങ്ങളുടെയും ശാപം കിട്ടും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഏത് കൈകൊണ്ട് വെള്ളം കുടിക്കുക? ഉറക്കെ പറ ഏത് കൈകൊണ്ട്? നമ്മൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു സമയമുണ്ട്. ഞാനും നിങ്ങളും ചിന്തിക്കും, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, വാപ്പ നിനക്ക് എന്തേ അല്ല വയത് കൈ തന്നിട്ടില്ല? എന്റെ ഉപ്പമാരോടും ഉമ്മമാരോടും ഞാൻ ചോദിക്കാം, ഭക്ഷണം വായി കഴിക്കാൻ നിനക്ക് അല്ലാഹു വലത് കൈ തന്നു, ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ നീ വെള്ളം കുടിക്കുന്നു, എന്തേ അല്ലാഹു നിനക്ക് വലത് കൈ തന്നിട്ടില്ല? തന്നിട്ടില്ല എന്റെ കുടിക്കാൻ? അതിന് നമ്മൾ പറയുന്ന കാരണം, എച്ചിലു പറ്റും, നിനക്ക് റസൂലുള്ളാഹിന്റെ സുന്നത്ത് അത്ര സിമ്പിളായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എച്ചിലു പറ്റും എന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാ നമ്മൾ പലരും പാലിക്കാതെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഈമാൻ തരുമാറാകട്ടെ. എന്റെ പറ്റാത്ത വലത് കൈ കൊണ്ട് കുടിച്ചാൽ ലോകം ഇടിഞ്ഞു വീഴോ? പോട്ട്, ഞാനൊന്നും പറയുന്നില്ല, ലോകം ഇടിഞ്ഞു വീഴോ? അത് പോട്ടെ, അത് വേറെ വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കും. എങ്ങനെയാ കുടിക്കുന്നത്? ഇടത് കൈകൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനൊരു കുടിയുണ്ട്, വല്ലാത്ത കുടി. ഇങ്ങനെയാണോ വെള്ളം കുടിക്കേണ്ടത്? സത്യത്തിൽ എങ്ങനെയാ കുടിക്കേണ്ടത്? എങ്ങനെ കുടിക്കേണ്ടത്? പറ മനുഷ്യന്മാർ അങ്ങനെയാണോ കുടിക്കേണ്ടത്? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങനെ കുടിക്കണമെന്ന് ആരാ പറഞ്ഞാലും, ഇടത് കൈകൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഓ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ഇങ്ങനെ കുടിക്കുന്ന കാഴ്ച കാണുന്നു എന്ന് ചോദിക്കുന്നു. എങ്ങനെയാ സത്യത്തിൽ വെള്ളം കുടിക്കുന്നത്? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ വലത് കൈകൊണ്ട് തന്നെ കുടിക്കണം. ഇനി അതിന് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ഇടത് കൈകൊണ്ട് വെള്ളം എടുക്കണം. പണ്ട് നമ്മുടെ ഉമ്മ പറയും, കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല. വെറുതെ ഒന്നുമല്ല പറഞ്ഞത്, ഉമ്മയും ബാപ്പയും പണ്ട് പറയാറുണ്ട്, കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല. അതിന് പിന്നെ ശാസ്ത്രം വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ കുടിക്കേണ്ടത് എങ്ങനെയോ വലത് കൈകൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമെങ്കിൽ വലത് കൈകൊണ്ട് തന്നെ കുടിക്കാം. ഇനി പറ്റുന്നില്ല എങ്കിൽ ഇടത് കൈകൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ആ വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം. റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച പ്രതിഫലം കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അന്തസില്ലയാ ചെയ്യുന്നത്, ഇടത് കൈകൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കാൻ പിടിക്കണം. അതിനും കഴിയാതെ വരുമ്പോൾ മാത്രമാണ് കൈയുടെ മുകളിൽ വെച്ചിട്ട് കുടിക്കാൻ നിൽക്കേണ്ടത്. അല്ലാഹു നമുക്ക് ഈ മണ്ണ് തരുമാറാകട്ടെ. ഒരു നല്ല കാര്യം പഠിച്ചത് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഹയാത്താക്കിക്കൊണ്ട് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടും മനുഷ്യ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഇൻഷാ അല്ലാഹ് പറഞ്ഞ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകേണ്ട പഠിച്ചവനെ. രണ്ട്, ശാപം വാങ്ങി വെക്കുന്ന രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം ബാക്കി വെക്കണം. താഴെവീണ ഭക്ഷണം നിസ്സാരമായി കളയുക. എച്ചി തന്നെ അതിനായിട്ട് പറഞ്ഞു, താഴെവീണ് കഴിഞ്ഞ ഇന്നിപ്പോ പണ്ട് ഉസ്താദന്മാര് കഴിച്ചു കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ നോക്കി നിൽക്കും, ഉസ്താദ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഒരു പറക്കത്ത്. ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കി കഴിക്കാൻ പണ്ടുള്ളവർ കാത്തിരിക്കും, ഇപ്പൊ അതും കഴിക്കില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചാറിലെ ഏറ്റവും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന വീട് എന്നറിയത്, ചിറ്റാറിന് പടച്ച റബ്ബിന്റെ റഹ്മത്തും ബറക്കത്തും ഇറങ്ങുന്ന ഒരു വീടുണ്ട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങുന്ന വീട് രണ്ട് നില വീടല്ല, കോടീശ്വരന്റെ വീടല്ല. എന്റെ പ്രിയപ്പെട്ടവര്, ആരുടെ വീടെന്നറിയോ? ഹജ്ജിയുടെ വണ്ടിയോ പള്ളിയിലെ ഉസ്താദിന്റെ വീടൊന്നുമല്ല. ഈ ചിറ്റാറിന് അള്ളാഹുവിന്റെ കരുണയിറങ്ങുന്ന റഹ്മത്ത് ഇറങ്ങുന്ന ഭവനം, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണ് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കഴിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈമുക്കിക്കും. ഭാര്യയും ഭർത്താവും ഒരു വേണ്ട 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 വേണ്ട
നാണം കെടാൻ വയ്യാത്തവൻ കർത്താവ് കാത്തിരിക്കാൻ. ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കണ്ടേ? കഴിച്ചിട്ടുണ്ടോ? എത്ര കിട്ടിയാലും തികയുന്നില്ല അല്ലേ? വീട്ടിൽ സമാധാനം ഇല്ലല്ലേ? മക്കള് തമ്മിലടിക്കുന്നില്ലേ? കാരണം എന്ത്? നീ ഒരെണ്ണം എന്റെ ഭർത്താവ് ഇറങ്ങാം, അങ്ങനല്ല അനിന ഒറ്റ പാത്രത്തിൽ നിന്ന് തിന്ന് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നിപ്പൊ നിങ്ങൾ ആലോചിച്ച്, പണ്ട് വീട്ടിലൊരു പാത്രമാണ് എല്ലാരും കൂടെ അതിനകത്തായിരുന്നു കഴിക്കണ്ടേ. പണ്ട് നമ്മുടെ ഉമ്മ അന്ന് പിന്നെ പാത്രമൊന്നും ഇല്ലല്ലോ, ഒരെണ്ണവേ ഉള്ളു, അമ്പതൊന്നും ഇല്ല, ചിലപ്പോൾ ഒരു ചട്ടി ആയിരിക്കും, എല്ലാം കൂടെ വാരി അതിനകത്ത് ഇട്ടിട്ട് സിമെന്റ് കുഴക്കണ പോലെ ഒരു കൊള്ളയാന്നുള്ളത് മാത്രം. ഇന്നലെ റോഡ് പണിക്ക് പോകുന്ന മെഷീൻ കുഴക്കണ പോലെ ഉമ്മ ഒരു കൊള്ളയുണ്ട് കൈ എല്ലാം കൂടെ ഇട്ട് കുഴയ്ക്കും. നമ്മളിങ്ങനെ ആറ്റിയോടെ നോക്കിയിരിക്കും, വേണോടാ വേണോ ഉമ്മ വാരി വാരിയൊക്കെ വെച്ച് തരും. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, മരണപ്പെട്ടവരുടെ കബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് വയലുകളെ നിങ്ങളൊക്കെ വീട്ടിൽ പോകണം, വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളുടെ 5 വയസ്സിന് മകളിൽ പ്രായമുള്ള മക്കൾ നിൽക്കുന്നുണ്ട്. വാപ്പയും മായും ചോറൊക്കെ വാരിയൊക്കെ ഒന്ന് വഴക്കണം, അവന്റെ മുന്നിൽ വെച്ച് എന്നെ വഴക്കണം. കേട്ടമ്മ, നീ നിന്റെ മോന്റെയോ മോളെയോ മുന്നിൽ വെച്ച് സിമെന്റ് വഴക്കണ പോലെ ഒന്ന് വഴക്കണം. വഴച്ചിട്ട് വഴിക്കണം, വേണോ വേണം പറയും. ഉമ്മ തന്നോളാ എനിക്ക് വേണ്ട, കാരണം അതും വേസ്റ്റാണെന്ന്, അതും വേസ്റ്റാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവര്, പണ്ട് പണ്ടത്തെ കൂടപ്പുറപ്പുകൾ എന്ന് പറയുന്നത് എന്റെ കൂടപ്പുറപ്പുകളാ, അതൊരു സ്നേഹം അറിയും. എടാ ഞങ്ങൾ ഒരു രക്തപ്പെടാ, ഞാൻ നാട്ടുകാരെന്താ പറയട്ടെ, ഇവൻ എന്റെ കൂടപ്പുറപ്പ്, കൂടപ്പുറപ്പുകൾ തമ്മിൽ വല്ലാത്ത സ്നേഹമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു നാട്ടുകാരാണ്, കൂടപ്പുറപ്പുറപ്പുറപ്പുറം. ഇന്ന് നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ കൂടപ്പുറപ്പ് തന്നെയാണ്, കാരണം എന്റെ ഒരു ബന്ധമില്ല. പണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ കൂടപ്പുറപ്പുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതൊരു ബറക്കത്താ, അതൊരു ബറക്കത്താ, മനസ്സുകൾ അടുക്കും. ഞാൻ പറഞ്ഞു വന്നത് താഴെ വീടുന്ന ഭക്ഷണം നിസാരമായി തരുന്നു. എന്നാ ചിലരാണെങ്കിൽ കടയിൽ പോയി ഒരു ചായ വാങ്ങിയാലും കാർ ക്ലാസ് ചായ അടിക്കുന്നതിനും വടക്കത്തിന് കൊടുത്തിട്ട് പോകുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, താഴെ വീടുന്ന ഭക്ഷണം നിസാരമായി തള്ളിക്കളയുന്നവൻ, അവൻ അള്ളാഹുവെ ലോകത്തെ സർവചരാചരങ്ങളുടെയും ശാപം കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കെ പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, തിന്നുന്ന ഭക്ഷണത്തിൽ തന്നെ വേസ്റ്റ് വെക്കുന്നവരാണ് നമ്മളീ പറയുന്നത് ഇല്ലേ. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം മാത്രത്തിൽ നോക്കിയാൽ മതി, അതിനകത്ത് കാണാൻ നീന്തുമുള്ളൂ ശൈലി എല്ല് ഇപ്പത്തുണ്ടാകും, കരിയാപ്പുര സെന്ററിൽ ഉണ്ടാകും, എന്നിട്ട് സെന്ററിൽ നിന്ന് വാരി വാരത്തി വാങ്ങാം. അങ്ങനെ ഒരു ജീവിയാ കഴിക്കുന്നത് ഞാൻ പറയുന്നില്ല, അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്ത് താഴെ വെച്ചാൽ എന്താ സംഭവിക്കാം? ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ചാൽ തുടക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. നീ തിന്നണ പാത്രം കഴുകണമല്ലോ. ഏ മനുഷ്യർ തിന്നുന്ന പാത്രത്തിനകത്ത് വേസ്റ്റ് വെക്കരുത്, അത് നല്ല ഗുണമല്ല. ആരോടാ പറയണം? ശരീരത്തിൽ വെച്ചിട്ടാ ചെറിയ കഴിക്കണം, കൈ വെച്ചിട്ടേ കഴിക്കത്തുള്ളൂ, മടി വെച്ചിട്ടേ കഴിച്ചിട്ടുള്ളൂ. ശരീരത്തിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന പെണ്ണുങ്ങളെ അല്ലാഹു നമുക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ശരീരത്തിൽ നിന്ന് കഴിക്കും, ആരോടാ പറയണം? നടന്നു നിന്നോമാരോടാ പറയണം? ഇന്ന് ഹാജിയാരുടെ വീട്ടിലും കല്യാണം ചെന്നിട്ട് നിന്ന് തിന്നോണം, കസേരയിലോ ഖത്തീബും നിന്നോണം, ഖത്തീബും നിന്ന് കഴിച്ചോണം. അതാ അവസ്ഥ, കഴിച്ചോ? നിന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്തെന്ന് അറിയുമോ? മരുന്നുകളില്ലാത്ത രോഗം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.